സദ്ഗുരു, അങ്ങേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയല്ല. എന്നാലും ഇപ്പോൾ അടുത്ത് നടന്നൊരു കാര്യമുണ്ട്. മംഗലാപുരത്ത് നടന്ന സ്ഫോടനത്തിൽ പരിക്കേറ്റ ഷാരിഖ് എന്നയാളുടെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ ആദിയോഗിയുടെ പ്രതിമയുണ്ടായിരുന്നു. പരിക്കേറ്റ ഈ മനുഷ്യൻ ഐസിസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തീവ്രവാദിയായി മാറിയ ഒരാളാണ്. അയാൾ ഈ സ്ഫോടനത്തെ തുടർന്ന് പിടിക്കപ്പെട്ടു. ആദിയോഗിയുടെ ഒരു ചിത്രം അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്ന വസ്തുത അങ്ങ് എങ്ങനെ കാണുന്നു? അയാൾ പോലും ആദിയോഗിയെ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. യാഥാർത്ഥ്യം അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം, അയാൾ അയാളുടെ വ്യക്തിത്വം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് സമർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. അയാൾ ചെയ്യുന്ന ജോലിക്ക് ഇത് നല്ലതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമെന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധപ്രതിമകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. വടക്കൻ സമതലങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവിച്ചിരുന്നു. അതായത്, ചിലരുടെ ഉറച്ച വിശ്വാസങ്ങൾ കാരണം വിഗ്രഹ ആരാധനയായി കരുതിയതെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ മിക്ക ആളുകളും കരുതുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക, എന്നെ എൻ്റെ കാര്യം ചെയ്യാൻ അനുവദിക്കുക, ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. എന്നാൽ ഇപ്പോഴും ചില മൗലിക ഘടകങ്ങൾ ഇതിലുണ്ട്. അവർക്ക് ഏറ്റവും ഭയാനകമായ കാര്യമെന്നത് ആദിയോഗി പ്രതിമ നിലനിൽക്കുന്നു എന്നതാണ്. ചില തലങ്ങളിൽ അതവരെ വേദനിപ്പിക്കും. കാരണം ഞങ്ങളതിനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട്. നമ്മളതിനെ ആരാധിക്കുന്നതല്ല, നമ്മളൊരു പ്രചോദനമായാണ് കാണുന്നത് ചില തലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. എന്നാലും അത് തന്നെയാണ് വിശ്വാസം. ഇത്തരത്തിലുള്ള വിശ്വാസം എല്ലാ കമ്മ്യൂണിറ്റികളിലും സംഭവിക്കേണ്ടതുണ്ട്. അതായത്, നിങ്ങളെക്കാൾ ഉയർന്ന തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, നിങ്ങളുടെ മതം ഏതായാലും അത്തരത്തിൽ നോക്കാം. ഞാൻ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങളും വായിക്കാത്ത ഒരാളാണ്. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്തുതന്നെയായാലും അടിസ്ഥാനപരമായ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരാശിയെ സഹായിക്കാനാണ്. ഏതെങ്കിലും വിധത്തിൽ അവരുടെ പരിമിതികളെ മറികടന്ന് അവരിലെ ഉയർന്ന ഗുണങ്ങൾ കണ്ടെത്താൻ. ചിലരത് പ്രാർത്ഥനകൾ കൊണ്ട് ചെയ്യും, മറ്റു ചിലർ ആചാരപ്രകാരം ചെയ്യും, ചിലര് ആരാധനകളിലൂടെ ചെയ്യും, മറ്റു ചിലർ ധ്യാനങ്ങളിലൂടെ ചെയ്യും, ചിലര് അറിവുകൊണ്ട് ചെയ്യും. എങ്ങനെയെന്നത് പ്രശ്നമല്ല. അടിസ്ഥാനപരമായി യോഗയിൽ നാല് വഴികളാണുള്ളത്. നിങ്ങളുടെ ശരീരം കൊണ്ടത് ചെയ്യാം, നമ്മളതിനെ കർമ്മയോഗം എന്ന് പറയും. അറിവ് ഉപയോഗിച്ച് ചെയ്യാം, അതിനെ ജ്ഞാനയോഗം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ വികാരം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഭക്തിയോഗ എന്ന് വിളിക്കും. നിങ്ങളുടെ ജീവശക്തി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ക്രിയയോഗ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഏത് മതത്തിൽ നിന്ന് വന്നവരായാലും ഏതെങ്കിലും തരത്തിൽ ഈ നാല് കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ അനുപാതം വ്യത്യസ്തപ്പെട്ടിരിക്കാം. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ ശരീരം ഉപയോഗിക്കാം, മനസ്സ്, വികാരം, ഊർജ്ജം ഉപയോഗിക്കാം. മറ്റൊന്നുമില്ല നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വ്യക്തത ലോകത്ത് വരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും ഇത് സംഭവിക്കാൻ തുടങ്ങിയെന്ന്. ഓരോ വർഷം കോടിക്കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞാൻ കാണുന്നത്, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളോട് പറയപ്പെട്ടത് എന്തും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ കരുതുന്നത് ഇത് മാറണമെന്നാണ്. ഇത് ഒരു വ്യക്തി എങ്ങനെ സ്വന്തം ക്ഷേമം തേടുന്നു എന്നത് ആരുടെയും കാര്യമല്ല. ആദിയോഗി വളരെ ജനപ്രിയനായതിനാൽ ഒരു തീവ്രവാദി എന്ന് സംശയിക്കപ്പെട്ടവർ പോലും കൊണ്ടു നടക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അവർ ആദിയോഗിയെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അതെപ്പോഴുമുണ്ട്. അതൊരു പുതിയ കാര്യമല്ല എനിക്ക്. ഒരു വർഷം എനിക്ക് എത്ര വധഭീഷണികൾ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ കണക്ക് ഞാൻ എടുക്കാറില്ല. അവർ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അങ്ങ് താമസിക്കുന്ന സ്ഥലത്തും കർണാടകയിലെ മറ്റിടങ്ങളിലും തീവ്രവാദ ചിന്താഗതികൾ ഒരു കൂട്ടം ആളുകളിൽ വളരുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഉദാഹരണത്തിന്, മംഗലാപുരത്ത് നിന്നും ഈ വ്യക്തി തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലേക്കും കേരളത്തിലേക്കും യാത്ര ചെയ്തിരുന്നതായി വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ യാത്ര ചെയ്യുന്ന അതേ വഴിയിലാണ് അവനും യാത്ര ചെയ്യുന്നത്. ഞാൻ മൈസൂരിലായിരുന്ന സമയത്ത് മംഗലാപുരത്തേക്കും കോയമ്പത്തൂരിലേക്കും നിരന്തരം യാത്ര ചെയ്തിരുന്നു. ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ തമാശ പറയുന്നത്, എനിക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെയും ലളിതമായി കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ പരസ്പരം കൊല്ലാൻ ആഗ്രഹിക്കും. അതിൽ നാം എത്തിച്ചേരരുത്.